happy or no? അങ്ങനെ നമ്മുടെ സദ്യയുടെ കുറേ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി കുറേ കിച്ചണിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാം സെറ്റാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാറുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഫ്രണ്ട്സ് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഷോവും ഫാമിലിയാണ്. കുറച്ച് താളിക്കൽ പരിപാടികളൊക്കെ ഇപ്പോഴും പെൻഡിംഗ് ആണ്. ഇതിൽ പച്ചടി കിച്ചടി ഐറ്റംസ് താളിച്ചിട്ടില്ല. പിന്നെ നമുക്കിനി പപ്പടം വറുക്കാനുള്ള അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ, നമ്മളിനി സദ്യക്ക് കുറച്ച് മുന്നായിട്ട് ചെയ്യുന്ന കുറച്ച് പണി അതുകൂടി ഉള്ളൂ. ബാക്കി ഫുൾ സെറ്റാണ്. മാധവൻ അവന്റെ പണി ഇതാണ്. ഇവിടെ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അവര് വന്നതിന് ശേഷം ബാക്കി ഞാനിനി ഒന്ന് ഫ്രഷായി ഒന്ന് റെഡി ആവട്ടെ. ഒന്ന് വൃത്തിയായിട്ടൊക്കെ വരണം. അതേ ബാക്കിൽ കണ്ടോ, ഒതുക്കിയിട്ടിരുന്ന സാധനങ്ങളൊക്കെ താഴെ വാരി വലിച്ചിട്ടിട്ടുണ്ട് വെച്ച്. അപ്പോൾ പോയി ഫ്രഷായി റെഡി ആവട്ടെ. ഭാഗ്യം നിങ്ങള് കൊണ്ടെടുക്കൂല കരുതി ഞാന്. അവിടെ പോയി നിന്നോളൂ. നിങ്ങളുടെ ഓണത്തിന് തുണിയൊക്കെ എടുത്തിട്ട് എന്താണ് കിച്ചേട്ടനെ എടുക്കുമ്പോ ഗീതുവിനെ കാണുമല്ലേ? ഗീതുവിനെ എടുക്കുമ്പോ കിച്ചേട്ടനെ ഫിഷ്കറി ആയക്കുറ കറിയാണ്. ഇതെന്റെ ഒറ്റ മാമ്പഴമാണ്. ഒറ്റ മാമ്പഴം, ഇത് മോര്, ഇത് രസം, ഇത് നമ്മളെ ലെമൺ ഡിക്ക്. അവളത് ശരിയാക്കട്ടെ. വീട്ടമ്മ അല്ല നീ ഞങ്ങൾ അല്ല നല്ല അവിടുത്തെ മാസ് സെക്യൂരിറ്റിക്ക് ഇട്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് പിന്നെ ഞാൻ തന്നെ മറന്നു. ഓക്കെ.
എടുക്കാം. നല്ല സുഖാ ഇങ്ങനെ മിന്നുന്നുണ്ടാ ലൈറ്റിന്റെ പ്രശ്നം. സദ്യ കഴിക്കാനുള്ള ഇല വൃത്തിയാക്കുന്ന ഗീതു അപ്പൊ നമ്മളൊരു ഓർഡറിലെ വിളമ്പാറുള്ളൂ. ആദ്യം നമ്മൾ ഇഞ്ചിക്കറി വെക്കും, പിന്നെ നാരങ്ങ, മാങ്ങ, പച്ചടി, കിച്ചടി, പിന്നെ അപ്പുറത്ത് അവിയൽ, പിന്നെ തോരൻ, പിന്നെ ഇവിടെ ആയിട്ട് കൂട്ടുകറി. അപ്പൊ അങ്ങനത്തെ ഓർഡറിൽ നമ്മളിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഓർഡർ. പിന്നെ എല്ലാ വിഭവങ്ങളും ടേസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടേ എണീക്കാവുള്ളൂ എന്ന റൂളും കൂടി ഉണ്ട്. അതുകൊണ്ട് ആർക്കും ഇവിടെ ഞാനെല്ലാം കണ്ടു പഠിക്കുന്നത്. ഈ ഒരു ഓർഡർ ഞങ്ങളുടെ സൈഡിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഓർഡർ എല്ലാ പ്രാവശ്യം ഓണത്തിനും വിളമ്പാനായിട്ട് കന്നു വിടുന്നതിന് മുന്നേ അമ്മ വെച്ചിനും പറയും, ഇതു ഇഞ്ചി നരങ്ങ മാങ്ങ, ഇഞ്ചി നരങ്ങ മാങ്ങ മറക്ക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫുള്ള് നമ്മുടെ വലിപ്പത്തിലാണ് പറഞ്ഞത്. കുറച്ചുകൂടെ പൊക്കി വെക്കട്ടെ. അപ്പൊ നമ്മള്
നമ്മുടെ ട്രിവാൻഡ്രത്ത് ബോളിയും പാൽപ്പായസത്തിന്റെ കോമ്പിനേഷൻ ഉണ്ട്. സദ്യയുടെ ഭയങ്കര സ്പെഷ്യൽ ആണ്. എല്ലാ സദ്യയും നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് അവസാനത്തെ ബോളിയും പാൽപ്പായസവും. അപ്പൊ ബോളി ഇപ്പൊ ഇട്ടിട്ടാണ് നമ്മള്. അതിന്റെ പുറത്ത് ഞങ്ങളിപ്പോ വാങ്ങിച്ചൊരു പാൽപ്പായസമാണ് കേട്ടോ. പാലടയാണ് സംഭവം. പക്ഷെ ഞങ്ങളുടെ സൈഡിൽ അമ്പലപ്പുഴ പാൽപ്പായസമാണ്. അത് ഈ റോസ് കളറിൽ ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് കുറുകി കുറുകി ആ ഷുഗറൊക്കെ കാരമലൈസ് ചെയ്ത് നല്ല റോസ് കളറിലാകും. ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പുണ്ട്, ഇതിനു വേണ്ടി സ്പെഷ്യൽ. ഞാൻ പേര് മറന്നുപോയി. എന്താ വെച്ചിട്ട് അറിയാമോ ട്രിവാൻഡ്രത്തെ ഷോപ്പ് ബോളിയും പാൽപ്പായസം ബോളിക്കടയാണ്. അങ്ങനെ എന്താന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവിടെയാണ് ഇതിന്റെ സ്പെഷ്യൽ ബോളിയും നല്ല ചൂട് അമ്പലപ്പുഴ പാൽപ്പായസവും ഇതാണ് അങ്ങനെ ഓണം ഞങ്ങൾ വളരെ സന്തോഷപരമായിട്ടും വളരെ സിമ്പിൾ ആൻഡ് ഹാപ്പി ആയിട്ടും ഒരുപാട് എന്താ പറയുക ഭയങ്കര പോസിറ്റീവ് വൈബോടുകൂടിയാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സാരിയൊക്കെ അഴിച്ച് വെച്ച് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രീ ആയി ശബാന നമുക്ക് വേണ്ടിയിട്ട് സുലൈമാനിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആടുതോമ തിരിച്ചാണ് ശബാന. ഞങ്ങൾക്ക് ഫുഡ് മാത്രമല്ല കേട്ടോ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത്. ഈ ഒരു ബാഗ് കണ്ടോ, ഇത് നിറയെ മേക്കപ്പ് പ്രോഡക്ട്സ് അവൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ വെച്ചാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓണം ഹാപ്പി ആക്കി തന്നത് എല്ലാവർക്കും അങ്ങനെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞാണ് അവർ വീട്ടിൽ നിന്ന് പോയത്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും വയറൊക്കെ നിറഞ്ഞ് മത്ത് പിടിച്ച അവസ്ഥ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസം സംസാരിക്കുമായിരുന്നു ഷോ ആ ദിവസം ഒന്നുകൂടി കാണണമെന്ന്. പിന്നെ ഈ ഇതിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഫുൾ ബ്യൂട്ടി പകർത്തിയിട്ട് ശബാനയുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓ അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇൻഫാക്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണോ എന്ന് വിചാരിച്ചാണ് ആദ്യത്തെ കുറേ ദിവസം ഡിലേ വന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു അടിപൊളി വീഡിയോ കാണാം.